ചേട്ടാ സ്വയം തൊഴിൽ കണ്ടെത്തേണ്ട ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ വീലൊരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്.
അവന്മാരെത്തി യവന്മാരെങ്ങാനും പിടിച്ചോണ്ട് പോയാ ഞാൻ അത്രയും പണി നമുക്ക് കുറഞ്ഞില്ലേ സാറേ. 36 വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യവന്മാരുടെ കുഞ്ചി കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൂട്ടി കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടുറോ. ബ്രേക്ക് ബ്രേക്ക് എവിടെ കള്ളമ്മ കാക്കിയിട്ടോണ്ടാണ് അവിടെ കക്കുന്നേ? അത് തൊഴിലൊരു യൂണിഫോം അല്ലേ? എന്നാ കതർത്തോണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി തൊണ്ടി ഇവിടെ വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കൊണ്ടുവരണോ? കുപ്രസിദ്ധരായ രണ്ട് അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? ദോ അവിടെ ഫോട്ടോ. നടക്കണോ സാറിന്റെ ടേപ്പ് റെക്കോർഡർ അടങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. അയ്യോ ഈ അയ്യോ അല്ല ഒരു പ്രമോഷൻ. ടയറോ? ആ അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. ഇയാളേത് കോപ്പിലെ പോലീസാ. ജീപ്പ് നിർത്തടോ. ആ തടിമാറിനെ കൂടി ഇന്നത്തേറ്റം പോകണം. പതുക്കെ പറയടോ. റിട്ടയർഡ് ഐ ജി ശാന്തസുന്ദര സാറാ അത്. എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം? രണ്ട് പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. ആത്മവിദ്യാലയമേട്ട് നിർത്തടോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ കയ്യറോ. ഇനി രുദ്രംപിള്ളക്ക് പ്രൊമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാം സാർ. പിന്നെന്താ വേണോന്ന് വെക്കാത്ത? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേ എന്ന വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രൊമോഷൻ തടഞ്ഞ ആനയാ ഇത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല സാറേ. അനുഭവത്തിൽ വരും. കേറുവാ പോകാം. ഇതോടോ ചിരിക്കുന്നേ? വെറുതെ അല്ലോട്ട് തനിക്ക് പ്രൊമോഷൻ കിട്ടാതെ. വണ്ടി വരണോ? അല്ല നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. അത് നമ്മുടെ ശാന്തസുന്ദരൻ സാറായിരിക്കും. ഓ മറ്റുള്ളവരുടെ ശാന്തത നഷ്ടപ്പെടുത്തുന്ന ഇയാൾക്ക് ആരടി ശാന്തസുന്ദരമ്പിള്ളന്ന് പേരിട്ടേ? ഒന്ന് പതുക്കെ പറ. നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ അപ്പോ എന്നോട് വേണോടി കടുങ്കയ്യ്. അതിന് ഞാനൊരു രോഹം അണിയിച്ച് എന്നോട് രണ്ട് ലിറ്റർ പാല്, 6 മുട്ട, 2 കിലോ ഏത്തക്ക, 12 ചപ്പാത്തി, ഇത്രയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടലിൽ തുടങ്ങിയേനെ. ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക്. പാരമ്പര്യം കഴിഞ്ഞ് ഞങ്ങൾ തമാശക്കാര. എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ആരോചരായിരുന്നു. ഓടിക്കോ. എണ്ണ നന്നായി ചൂടാവട്ടെ. കോഴിയെ മുക്കി പൊരിക്കാനുള്ളതാ. മുക്കി പൊരിക്കാൻ കോഴിയെ വേണ്ടടി. അയ്യോ മസാല വെയിട്ട് വറുത്തെടുത്ത് തിന്നോ. ആ പരിവത്തിന് വരഞ്ഞു വെച്ചിട്ടുണ്ട് അവന്മാരെ. ചേട്ടൻ എന്ത് പറ്റി? കുറിപ്പ് ഓട്ടം പഠിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാർ ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന്മാരുമായി ക്ലാഷ് ആയതാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ല എന്ന്. ഇപ്പഴെന്തായി? ആ പഞ്ചായത്തുകാരൻ ഇന്നുണ്ടല്ലോ പുറകെ. ആ പീറ്റർ ജോൺസനോട് പറഞ്ഞാൽ ഈ കിളവന്റെ ഷേപ്പ് മാറ്റും. ഇതിന് പീറ്റർ ജോൺസൺ വാട്ടർ സ്പോർട്ട് ഒന്നും വേണ്ട, നമ്മൾ തന്നെ മതിവാ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ കുറെ ദിവസം എന്റെ ഇവിടെ ചുറ്റിക്കിറങ്ങി നടക്കുന്നു, എന്താണാവോ ഉദ്ദേശം? ഞാൻ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റ് എന്നൊരു ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. എന്നിട്ട് വല്ല പക്ഷികളും കണ്ടോ? എവിടെ?
എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിനോടിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലെ വിന്റർ ട്രീസിൽ നിറയെ പക്ഷികളാ. ഈ ദേശാടനെ കിളികളെ ഈ വിമൻസ് കോളേജിന്റെ കമ്പൗണ്ടിൽ ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് പ്രവേശനമില്ലല്ലോ. അങ്കിളുമാ ഞങ്ങളെ കൊണ്ടുപോകാം. നിൽക്കുമകൾ. എന്താ കുട്ട ഇതൊക്കെ? ഞാനെന്താ നാൽക്കാലിയോ മറ്റോ ആണോ? നേരം വെളുക്കുന്നതിന് മുമ്പേ ഈ പച്ചിലൊക്കെ കടിച്ചു തിന്നാനും പാവയ്ക്ക നീര് കുടിക്കാനും? അത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞിട്ടല്ലേ മുത്തശ്ശ. ആ റാസ്കൽ അങ്ങനെ പലതും പറയും. അവൻ ഫാമിലി ഡോക്ടറല്ല, ഫാമിലി കില്ലറാ. റിട്ടയർഡ് ജഡ്ജായ ഡാഡി എന്ന് തുടങ്ങിയാലോ? റിട്ടയർഡ് ജഡ്ജിമാര് വൈക്കോലും കാടിവെള്ളവും മാത്രമേ കഴിക്കാവൂന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ. ഡയറ്റ് കൺട്രോളിന്റെ കാര്യത്തിൽ എന്റെ ഡാഡി കണ്ട് പഠിക്കേണ്ടിരുന്നു. ചുമ്മാനല്ല അങ്ങനെ 48-ാമത്തെ വയസ്സിൽ തട്ടിപ്പോയത്. മരിച്ചുപോയിന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. എന്തൊരു കഷ്ടമായത്, ഡാഡിക്കൊന്നും മിണ്ടായിരുന്നൂടെ ഈ വയസ്സുകാലത്ത്. ആ ഇനി ഞാനായിട്ടൊരു കുടുംബകലഹം ഉണ്ടാക്കുന്നില്ല. പറ്റലെങ്കി പറ്റല. നീ ഒരൊറ്റ കാരണമാ നീ എന്താ അങ്ങേര് നാട് വിട്ടുപോയത്. നാട് വിട്ടുപോയെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ട. എടി എന്റെ പ്രസവത്തിക്ക് കൊണ്ടുവന്നല്ലോ നിന്നെ, എന്നിട്ട് നിന്റെ പ്രസവം കൂടി എടുക്കേണ്ടി വന്നില്ലയോ എനിക്ക്. ഞാൻ ഗർഭിണിയായെങ്കിലേ അത് ചേച്ചിയുടെ കഴിവുകേടുകൊണ്ടാ. കുന്നരേശന്റെ ഏട്ടൻ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എന്നെ കണ്ടിട്ടാ കല്യാണത്തിന് സമ്മതിച്ചത്, അല്ലാതെ നിന്റെ മരമാന്റെ കണ്ടിട്ടല്ല. ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു മോന്ത ദുൽഖസ്മിതയല്ലയോ. ഇത് കേട്ടിട്ട് വേണം അവര് ചീത്തയാവാൻ. എവിടെ വഴിക്ക് കിടന്ന തായ് വയ്യല്ലോ, വിത്ത് ഗുണം പത്ത് ഗുണം. അപ്പൊ അവിടെ കിടക്കുന്ന ആറെണ്ണത്തിന്റെ വിത്ത് ഏതാണീ? പാവം സുന്ദരേശൻ ചേട്ടനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കാതോ? പാരമ്പര്യം നിന്റെ അമ്മയ്ക്കാടി. അമ്മയ്ക്കോ? അടി നടക്കുന്ന അവിടെ. അടിക്കട്ടെ അടിക്കട്ടെ. അവർ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വന്തം തള്ളക്ക് എന്നെ വിളിച്ചത് രണ്ട് തലയാണോ? ഒരു തലയേ ഉള്ളൂ. ഹലോ, മമ്മി ഇത് ജോസൂട്ടിയാ. ഓ മൈ സൺ, ഞാനിന്ന് നിന്നെ അങ്ങോട്ട് വിളിക്കാനേ ഇരിക്കായിരുന്നു. അതെ, അടുത്ത 15-ാം തീയതി അല്ലേ നിന്റെ അപ്പന്റെ ആണ്ട്. നീ വരുന്നില്ലേ മോനെ? എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരുന്ന പോലെയാണോ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്? എനിക്ക് വരാനൊക്കില്ല. 7 കൊല്ലായി നിനക്കൊരു കുഞ്ഞു പിറന്നത്. ഈ തവണയെങ്കിലും കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞതല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മമ്മിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവൂടാ, വളർന്ന് വലിയവരായിപ്പോ ആർക്കും എന്നെ വേണ്ട. ആര് പറഞ്ഞു വേണ്ടെന്ന്? മമ്മിയുടെ ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിലേക്ക് ഈ മാസവും പണം അയച്ചിട്ടുണ്ട്. ഞാൻ പെറ്റതേ നിന്നെയാണ്, പണത്തിനല്ല. നേരത്തെ പോയതുകൊണ്ട് ഇതൊന്നും കാണണ്ടല്ലോ. നിങ്ങൾ ഭാഗ്യവാൻ, എനിക്കെല്ലാം മറക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രംപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു.
എല്ലാരും കൂടെ അങ്ങോട്ടാ ജയിലിലേക്ക്. ആ വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞു കേട്ടില്ലേ, ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി നിശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിളക്ക് കഴിയും. രണ്ട് കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. നീ മുൻസിറ്റി. ഓ അപ്പൊ ഞാനോ? നീയും കറ. ഓട്ടെ, ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങടോ. എന്റെ കാര്യം പറ അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ, അത് ആർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിംഗ് വെച്ചാരെ ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, പ്രൊമോഷൻ കിട്ടണേ പണി എടുക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു അള്ളാമാരെ കൊണ്ട് പറയും. ആദ്യമായി രണ്ട് എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവമാ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കാത്ത ഡ്രൈവർ കയറിയതാ, അയാളെ പിടിച്ച് പുറത്താക്കിട്ട്. ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിൽ എത്തിച്ചില്ലെങ്കിലോ വിവരം അറിയും. കേട്ടാ ആര്? ഞങ്ങളറിയും. നീ പൊടിച്ചിട്ട് കൊറേ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ്? അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്സ് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞോട്ടാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാവൂടെ? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തിലെ ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് പാർട്സ് ആക്കി ചൂടൊപ്പം പോലെ വിൽക്കുന്ന ഞങ്ങൾക്കിടക്ക് പുല്ല് വർത്താനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോവും കൂടെ. അയ്യോ സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നത് ഗതി കേട്ട. ആ പോലീസും പുല്ല് തിന്നു വന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരുടെ സാധനങ്ങൾ പിറ്റേ വെച്ചാണ് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. സ്പീക്കറാണല്ല എന്റെ ഈശ്വരാ. എന്റെ സാറേ സ്പീക്കറില്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തള്ളി നോക്കാം. ോലെ സാറോടെ ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട? അന്ന് ഞാനിരിക്കാ സാറ് തള്ളു. സാർ തള്ളരുത്, ഞാൻ തള്ളു. തള്ളു തള്ളരുതെന്നാ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ചീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാലു വെച്ച് തള്ളു. കാലു വെച്ചല്ല, ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ കേറിക്കോ. ആ കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ എന്റെ പ്രൊമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. നാണമില്ലല്ലോ തനിക്ക് പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി സാർ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓരോ ഫൂളിഷ്നെസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമാരോട് താൻ ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലും എ പിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സാർ. വേറെ ആരെങ്കിലും വെച്ച് സാർ, ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ രണ്ട് തണ്ടികളെയും തൊണ്ടി സഹിതം ഈ രുദ്രമുള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു പറ്റാലും പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൂടെ തനിക്ക് തീറി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രൊമോഷൻ? തന്റെ പ്രൊമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷനാകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാല മലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. നല്ല ഇംഗ്ലീഷ്. അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ലാന്ന്. എന്നെ നോക്ക്, ഒരിത്തരും നിയന്ത്രിക്കാനില്ല. ഇഷ്ടത്തിന് കല്ലു കുടിക്കാ, പെണ്ണു കുടിക്കാ, തോന്നിയതൊക്കെ ചെയ്യാം. ഇതാ കുടിക്ക്. വേണ്ട,
മദ്യപിച്ച് വീട്ടിൽ ചെന്ന ആകെ പ്രശ്നവും. മീറ്റിംഗ് കൂടണ്ടേ? അതിനെന്താ ഇവിടെ വെച്ച് തന്നെ ആകാമല്ലോ. അത് വേണ്ട, കഴിഞ്ഞ തവണ വെള്ളടിച്ച് ആകെപ്പാടാണ് നിങ്ങളുടെ ഭാര്യയുടെ ചികിത്സ. ഏതെങ്കിലും ഹോട്ടലിലാക്കിയാലോ? പക്ഷെ ഒരു കാര്യം, വെജിറ്റേറിയൻ കിട്ടുന്ന ഹോട്ടലായിരിക്കണം. അത് വേണ്ട വേണ്ട വേണ്ട, വീട്ടുകാരുടെ സംശയം കൂടുകയുള്ളൂ. എങ്കിൽ ഞാനൊരു വഴി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റിലെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ? അതാണ് നല്ലത്. ആ അവിടെ ആവുമ്പോ ജനി സാറിന് വീട്ടുകാരെ പേടിക്കാണ്ട് കണ്ണു കുടിക്കാനോ? പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഓടളക്ക് ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടെ. നമുക്ക് ഒളിവി കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും? രണ്ടര മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട്, തല വെക്കാൻ അത് മതിയാവോ? തമാശ പറയല്ലേ. ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചാ മതി. എടാ വാ കീറിട്ടുണ്ടെങ്കിൽ ദൈവം മേരെ തരും. കിടന്നുറങ്ങാൻ നോക്ക്. മണ്ണര ആവാതിരുന്നാ മതിയായിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല, എന്റെ അപ്പൂപ്പൻ മണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. പാപി എന്നിടം പാതാളം എന്നാ പറഞ്ഞു കേട്ടേക്കണം. എടുത്തോ, ഇടിച്ചോ, ഓടിക്കോ. വരൂ വരൂ വരൂ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചേക്കും. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവരിത് എന്തിനുള്ള പുറപ്പാടാ? വൈസമാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാർ കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം, ആടാം. നിക്കറോ? ആരുടെ നിക്കറല്ലടാ നിക്കർ. സംസ്ഥാന സമ്മേളനമല്ല, വയസ്സന്മാരുടെ ക്യാമറ എന്നാ തോന്നണേ. വയസ്സന്മാരെ അടിച്ചു പൊളിക്കണല്ലോടാ, കൊതിയാവണു വയസ്സനാകാനോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഇരിക്കാം. ചിക്കൻ പൊറോട്ട. ചിക്കന്റെ കാര്യത്തിൽ ഈ പൊറോട്ട തിന്നുന്ന പൊറോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എന്തോ പട്ടിയുടെ മുമ്പിൽ തന്നെ വീണു. ഒരു കറി മാംസം പോലും ഇല്ല. ഇവനാരടാ ക്ലീനിങ് മെഷീനോ? അങ്ങോട്ട് വലിച്ചാരടാ. ഇവിടെ നോക്കിയാണ് അസ്ഥി അറിയുന്നത്. ഞാനെന്നാ ഉന്നുടിയ വേസ്റ്റ് ബോക്സാ? ഞാൻ എറിഞ്ഞെന്നാ കൊറേ നേരമായി ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കഷം മാംസം കടിച്ചെടുക്കാൻ പറഞ്ഞ പാട്. ഒരൈഡിയ എന്താ? നമുക്ക് ഇവരെ പോച്ച് പുറത്തെ അടിച്ചാലോ? അതിന് പോക്കാനൊന്നും ഇല്ലല്ലോ. അവരെ തമ്മിൽ അടുപ്പിച്ച് പുറത്തെ അടിച്ചാലോ? അതിന് വഴിയുണ്ട്. ഇത്ര വലുതല്ലോ, പെട്ടെന്ന് വൃത്തിയാടിക്കാൻ ഇത് എന്നെ വേണം. ഉന്നം തട്ടല്ലേ? ഓ അത് നിനക്ക്. എന്നോട് കഴിച്ചാ ഇങ്ങനെ ഇരിക്കും. എന്നോട് കഴിച്ചാ ഇങ്ങനെ ഒന്നും അടിയ എന്നാ തോന്നണേ. മേജറേ, മേജറേ, എടോ മേജറേ, എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ? കാര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു കോൾ അടിച്ചിരിക്കുക. കോള്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനിങ്ങ് കേറുക. ഞാൻ ഇത് കണ്ടോ, ഇതിൽ പോലെ ഒരു ഗുഡ് ന്യൂസ് എന്തുണ്ടോ നോക്ക്. ലവ് ലാൻഡ്സ്, 60 റോസാപ്പൂക്കൾ വിരിഞ്ഞു. താ മുഴുവൻ വായിക്കടോ. അസ്തമയത്തിനു മുൻപൊരു പൂക്കാലം. വാർദ്ധക്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ മനസ്സു മടുപ്പിക്കുന്നുവോ എങ്കിൽ യൗവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. 30 days with us. ഊട്ടിയിലെ ജി കെ ഗ്രൂപ്പുകാരുടെ പരസ്യ. നമുക്ക് റിട്ടയർമെന്റ് അടിച്ചു പൊളിക്കാൻ. ഇനി എന്താ ഉണ്ട്? അപ്ലിക്കേഷനോടൊപ്പം ബയോഡാറ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ ചോദിക്കുന്ന എന്ത് കൊടുക്കാനോ? എങ്ങനെങ്കിലും നമുക്കിതിന് പോണം. ഒരു മാസമെങ്കിൽ ഒരു മാസം
ഈ വീട്ടുകാരെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടാല്ലോ. സംഗതി എനിക്കും താല്പര്യമുള്ള തന്നെ, എങ്കിലും നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. താൻ ഇന്ന് തന്നെ കാളനിലെ വൃദ്ധസമാജം വിളിച്ചു കൂട്ടണം. നമുക്ക് എല്ലാരെയും കൊണ്ടുപോവാ. കുറച്ചു ദിവസമായിട്ട് ഇടയ്ക്കിടെ ഇവന്മാര് മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ, അതുകൊണ്ട് അന്നം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഈശ്വര, ഈ മീറ്റിംഗ് മരണം വരെ പോട്ടെ. വാർദ്ധക്യത്തിന്റെ പടിക്കെട്ടിൽ വേദനയുടെ തീക്കാറ്റേറ്റ് കഴിയുന്ന നമുക്ക് ഏവർക്കും എല്ലാം മറന്ന് ഉല്ലസിക്കാനായി കിട്ടുന്ന 30 ദിവസങ്ങളാണ് ലൗലാൻഡിലെ ഈ ക്യാമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഊട്ടിയിലെ വനാന്തര പ്രദേശത്താണ് ക്യാമ്പിന്റെ സ്ഥലം. സിറ്റിയിൽ നിന്നും ഏതാണ്ട് 30-ലേറെ കിലോമീറ്റർ ഉള്ളിലാണ്. ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ഓരോരുത്തരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്നതാണ്. 60-ന് മേൽ പ്രായമുള്ളവർക്ക് അഡ്മിഷൻ അവകാശമുള്ളൂ. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. ദൈവമേ, നമ്മുടെ കഞ്ഞോടി വെട്ടിക്കാനുള്ള പരിപാടി എന്നാ തോന്നണ്. പുരുഷന്മാരായ ഞങ്ങൾ എപ്പോഴേ റെഡി ആയി കഴിഞ്ഞു. ഇനി സ്ത്രീകളെല്ലാവരും കൂടി വരണമെന്ന് ഒരപേക്ഷയുണ്ട്. എങ്കിലും ഒരു ഭൂട്ടുണ്ടാകും. ഫൽഗുണന്റെ ഈ പഞ്ചാരടി ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം എല്ലാവരും പങ്കെടുക്കണം എന്നാണ്. ഇയാളാരെ, അമേരിക്കൻ പ്രസിഡന്റാ? പതുക്കെ പറ. അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ കേട്ട പ്രശ്നമാവും. ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. അല്ലേ മേജറെ? അതെ, ബയോഡാറ്റ സഹിതമാണ് അയക്കേണ്ടത്. സെലക്ഷൻ ആവുന്നവർക്കേ പ്രവേശനമുള്ളൂ. എന്നാൽ ഇവൾക്ക് ഇത് കിട്ടാതെ പോട്ടെ. എന്നാൽ ഇവൾക്കും കിട്ടാതെ പോട്ടെ. എനിക്കൊന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വെച്ച് ഞാൻ തന്നെ മാന്തണോ? മനുഷ്യ, എന്നെ കൂടൊന്നും പറയിപ്പിക്കരുത്. സൈലന്റ്. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുന്നു, നമ്മൾ ലൗലാൻഡിൽ പോകാൻ തീരുമാനിക്കുന്നു. വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പെർമിഷൻ വാങ്ങുന്നു, നമ്മൾ പോകുന്നു. കേട്ടോടാ, നമ്മുടെ അന്നദാതാക്കൾ ഊട്ടിക്ക് പോകുന്നു. കഞ്ഞുകുടി മുട്ടിടാ. കഞ്ഞുകുടി മുട്ടാതിരിക്കാൻ നമ്മളും പാക്കപ്പ് ആകുന്നു. എങ്ങോട്ട്? ഊട്ടിക്ക്. ും കൈ
മുഹത്തെല്ലാം നേടുമ്പോ ഓരോ മോഹപ്പൂക്കാലം ഉള്ളി കൂട്ടാടുമ്പോ ഏതോ മായപ്പൻ പേര് കാലം പാഞ്ഞോടുമ്പോ നെഞ്ചിൽ തട്ടും മുത്തും വായി പോയി വരാമെന്നും കുറുമ്പിന്മേൽ കുറുങ്ങുന്ന പൂമ്പട്ടം പോ അന്തിമാനത്താലിൻ കൊമ്പ തന്നം തിന്നം ചേക്കേറും മക്കളെല്ലാം മോഹിച്ചേനാകി പാറ കൊക്കുരുമ്മി കൂടി കൂടി കൂട്ടിൽ നിന്നും മാറിപ്പോയി ചില്ലത്തുമ്പേ തുടിച്ചും പൂവൽ തുമ്പിൽ ചായം പൂശി ചന്തം വീശി ചോലക്കാട്ടിൽ ചന്നടിടാട്ടിൽ ചന്നടിടാണ് താലി കൊമ്പ തന്നും പിന്നം ചേക്കേറും താക്കളെല്ലാം മോഹിച്ചേ കുറുമി കൂലി കൂടി കൂട്ടിൽ നിന്നും മാറിപ്പോയി ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന ബാച്ചാണ്. അറിയാം, മറ്റു പലരും നേരത്തെ എത്തിക്കഴിഞ്ഞു. ആ, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ. വൺ മിനിറ്റ്. മിസ് ഹേമ, ഇത് മിസ് ഹേമ. ഹലോ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ലവ് ലാൻഡ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻചാർജ്. ഫ്രണ്ട്സ്, നാഴികകൾ താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് 30 ദിവസങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയാനാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്യാമ്പിലെ ചില നിയമങ്ങൾ നിങ്ങളും അനുസരിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് മുകളിലത്തെ നിലയിലും പുരുഷന്മാർക്ക് താഴത്തെ നിലയിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ബാധകമാണ്. അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ്. രാത്രി 10 മണിക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നതാണ്. നിങ്ങൾ ദൂരയാത്ര ചെയ്ത് തളർന്നു വന്നതല്ലേ, മറ്റു കാര്യങ്ങൾ അപ്പൊ അറിയിക്കാം. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാനേജറെ കണ്ട് അഡ്മിഷൻ ഫോം വെരിഫൈ ചെയ്യേണ്ടതാണ്. മിസ്റ്റർ കഞ്ഞി കുടിച്ചാക്കോ, ദ ഗ്രേറ്റ് പോയറ്റ് ഫ്രം തിരുവല്ല. യെസ്, താങ്ക് യു. മിസ്റ്റർ ജോസരണി, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫ്രം പാല. യെസ്, കമിങ്. താങ്ക് യു. താങ്ക് യു. മിസ്റ്റർ പാച്ചു, പാച്ചുസ് പ്ലാന്റേഷൻസ് ഫ്രം തൃശൂർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, മലപ്പുറം. ഞമ്മളാ. മിസ്റ്റർ തിരുമല തുമിച്ചൻ, തിരുവനന്തപുരം. ആ, ഞാനാ. പിന്നെ ഭരണകക്ഷി അംഗം എന്ന നിലയിൽ എനിക്ക് സ്പെഷ്യൽ VIP ട്രീറ്റ്മെന്റ് തരണം. പിന്നെ ഭരണകക്ഷിക്ക് കൊടുത്താൽ ഞങ്ങൾക്കും വേണം. ഞാൻ കണ്ടംകുളം കേശവൻ, പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ. ലോക്ക്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന്. അതുകൊണ്ട് ഇത്ര സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഫോംസ് എല്ലാം ചെക്ക് ചെയ്താണോ? യെസ് മാഡം. ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. യെസ്, വാട്ട് യു വാണ്ട്? എന്താ, ശരിക്കും വന്നാണോ? അല്ല, ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ? എന്താ, നിങ്ങൾക്ക് കാർഡില്ല? ഇയാളുടെ കയ്യിൽ കാർഡില്ല. നിങ്ങൾക്കും കാർഡില്ലേ? എന്റെ കയ്യിൽ കാർഡില്ല, പക്ഷെ ഇയാളുടെ കയ്യിലും കാർഡില്ല. അപ്പോ രണ്ടുപേരുടെ കയ്യിലും ഇല്ല.
എന്താ പേര്? കാടില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങള് നാട്ടില് വളരെ ഫേമസാ. സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലൊക്കെ വേണ്ടപ്പെട്ടവരാ ഞങ്ങൾ. അതുകൊണ്ടായില്ല, ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ. എനിക്കറിയാം, ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ടറിയാം. നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരെ ഇവര്. അതെ അതെ, ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ച ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും ദൂരം വന്നതല്ലേ, ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം. പ്ലീസ്, ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ. പ്ലീസ് മോളെ, ഗോഡ് ബ്ലെസ്സഡ്. നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല. വീണ്ടും കാണാട്ടോ. ഏതടാ ആ സാധനം? മിസ് ഹേമയുടെ പ്രത്യേക താല്പര്യത്തിൽ മാനേജ്മെന്റിന്റെ പെർമിഷനോട് കൂടി മിസ് നായർക്കും മിസ് ഡാനിയലിനും അഡ്മിഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് റൂം ചാറ്റിംഗിലേക്ക് കടക്കാം. സ്ത്രീകളെല്ലാം മുകളിലത്തെ നിലയിലേക്ക് പോകേണ്ടതാണ്. പ്ലീസ് ടേക്ക് ദം. റൂം നമ്പർ 125, മിസ്റ്റർ ശാന്തസുന്ദരം. മിസ്റ്റർ ശാന്തസുന്ദരത്തോടൊപ്പം മിസ്റ്റർ പാച്ചു, പാച്ചു പ്ലാന്റേഷൻ. ഹലോ ഹലോ, വെൽക്കം. റൂം നമ്പർ 121, റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ഗോദവർമ്മ. മിസ്റ്റർ ഗോദവർമ്മയോടൊപ്പം മിസ്റ്റർ കെ പി നായർ. മിസ്റ്റർ ഗോപിനാഥൻ ജഡ്ജിയുടെ കൂടെ ഒരു കള്ളൻ. എനിക്ക് തലോട്ടിലൂടെ. ഹലോ ഹലോ, കമൺ പ്ലീസ് കം. കമൺ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? എന്നെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. റൂം നമ്പർ 127, മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ ഡാനിയലിനോടൊപ്പം മിസ്റ്റർ ഫൽഗുനൻ. എവിടെ എവിടെ? വാറ്റു, ദൈവമേ, അവനെ കൊല്ലാനാ കൊണ്ടുപോയത്? എന്നെ എന്തിനാണാവോ കൊണ്ടുപോണത്? മാർഗരറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മുറികളിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്തത്ര പ്രത്യേകത? ഓ, ഒരു ഭാഗീരഥി തമ്പുരാട്ടി. നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കടിക്കാൻ വന്നതൊന്നുമല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ എഴുതിയിരുന്നു. അതെ, തനിച്ച് മുറി വേണമെന്നും എന്നും രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പെർമിഷൻ വേണമെന്നും ഇവര് പ്രത്യേകം എഴുതിയിരുന്നു. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ. ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. നീ മോറി, നീ മോറി. എന്റെ മുറി ഏതാ? വരൂ, കാണിച്ചു തരാം. ശാന്തസുന്ദരം, ശാന്തനായ സുന്ദരം, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ്. അതെ, എന്നെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പാച്ചു, പാച്ചൂസ് പ്ലാന്റേഷൻ ഫ്രം ടിച്ചൂർ. 3 വർഷം പ്രാന്താശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത വട്ടൻ. വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ചതാ. തമാശക്കാരനാണല്ലേ? തമാശക്കാരൻ്റെ ഒപ്പൻ. എന്താ എന്നെയോ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? വട്ട്, മൂന്ന് വട്ട്. നിന്നെ കൊല്ലു. അയ്യോ, എന്താവോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കണം. എന്തുകൊണ്ട് അനുസരിക്കാമേ? ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത്. ഇല്ലേ, അറിഞ്ഞാൽ ഒന്നും തട്ടും. നിന്നെ കോട്ടന്തുള്ളിൽ അറിയാമോ? അറിയില്ല, കണ്ടിട്ട് പോലും ഇല്ല. അറിയണം. ഉള്ളടാ, സത്യം എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. അറിയില്ല, ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം. എന്നിവിടെ തലയിൽ തോന്നിയ പോലെ എന്നിവിടെ തലയിൽ തോന്നിയ പോലെ ഞാനിനിയൊരു കഥയുര ചെയ്യാം. എന്നിവിടെ തലയിൽ തോന്നിയ പോലെ. വായനാ ശീലം ഉണ്ടോ? വല്ലപ്പോഴും വായിക്കണം, ഒരുപാട് വായിക്കണം. വായിച്ചു വായിക്കാതെ ഞാൻ ഈ നിലയിലെത്തിയത്. ഇയാള് വായിക്കാറുണ്ടോ? പിന്നെ എങ്ങനെയുള്ളതാണ് വായിക്കാറ്? ഞാൻ സാധാരണ തബലയിൽ വായിക്കാറ്, പിന്നെ ഇടക്കിടക്ക് കൊങ്കോട്ടറമ്പും വായിക്കും. അതല്ല ചോദിച്ചത്. അതായത് പുസ്തകങ്ങൾ മാക്സിമം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? അത് അയാളുടെ അമ്മയടുത്ത് ചോദിക്കണം. നോ നോ നോ, മാക്സിമം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ജോലി തിരക്കിനിടക്ക് സമയം കിട്ടണ്ടേ ചേട്ടാ? ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റി വായിക്കണം. ഉദാഹരണമായി ഹിറ്റ്ലറുടെ അന്നാ കരീന. അതാണ് വായിക്കേണ്ടത്. ചൂട് ചായ കുടിച്ച് അണ്ണാക്ക് കരിഞ്ഞൊരു നീനയുടെ കഥ അണ്ണാ കരീന. ആറ്റൻബറയുടെ ജിറാഫ് അത് വായിക്കണം.
പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോഡികൾ വേർപിരിഞ്ഞ കഥ. ഇല്ലല്ലോ ശാകുന്തൽ ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ശാകുന്തൽ ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലേ. തനിക്ക് ഞാൻ ഒരു പുസ്തകം തരാ, വായിക്കണം പഠിക്കണം പ്രാക്ടിക്കൽ ആക്കണം. താങ്ക് യു. എന്ത് വൃത്തിയാണ് നീ കാണിക്കുന്നത്? കെളിവനാണെങ്കിലും മനസ്സിലിൽ പോകാം. ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇതാണ് പിള്ളേർക്ക് വായിക്കാൻ കൊടുക്കുന്നത്. ഒരാഴ്ച ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാനും അവസരമുണ്ടാക്കിയ ആ വലിയ മനുഷ്യനെ മിസ്റ്റർ ബാലു. താങ്ക് യു, താങ്ക് യു, വി ആർ റിയലി ഹാപ്പി. നോ നോ നോ, നന്ദി പറയേണ്ടത് ഞാനാണ്, നിങ്ങളോടൊക്കെ. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളൊക്കെ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനാണ്. പ്രായം ചെന്ന എന്റെ അച്ഛനും അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അമ്മാവിന്റെ വീട്ടിലെ വേല ചെയ്ത് തറന്ന് മരിച്ചപ്പോ ഞാനൊന്നും ആയിരുന്നില്ല. ഇന്നെനിക്കെല്ലാം ഉണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്. എന്നാൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ എനിക്കാരുമില്ല. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹത്തിനും പരിചരണത്തിനും വേണ്ടി വീർപൂട്ടുന്ന നിങ്ങൾക്ക് ഒരു മാസമെങ്കിൽ ഒരു മാസം എന്നെ കൊണ്ടാവുന്ന ചെയ്യാമല്ലോ. അച്ഛനമ്മമാരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു. എല്ലാവരും സഹകരിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. ഒരു ഒരു മകനെ പോലെ എന്നെ കാണുക. ഇനി നമുക്ക് ഡിന്നർ ആരംഭിക്കാം. കാരി ഓൺ. ഡാർലിംഗ്, നന്നായി കഴിക്കൂ ഡാർലിംഗ്. വരും, കോളുണ്ട്. ഹലോ. അതെ, നാളെ രാവിലെ. മോർണിംഗ്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു. ബോംബെ നിന്നാ അഡ്മിഷൻ കൊടുത്ത രണ്ടുപേരാ, മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. നാളെ രാവിലെ വരുന്നെന്ന്. ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ. ജഡ്ജി സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതുണ്ടോ? കൊള്ളാം, ശിക്ഷയുണ്ടോ എന്ന്. ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു 10 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുത്തനെയെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ വധശിക്ഷയ്ക്ക് വരെ ഞാൻ ശുപാർശ ചെയ്യും. എന്തൊരു വഞ്ചനയാണ് ഇയാൾ മാറാട്ടം. അതെ, വലിയ പാപമാണ്. അതിരിക്കട്ടെ. എന്താ മിസ്റ്റർ നായർക്ക് ഇക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? അറിയാത്ത കാര്യങ്ങൾ വിവരമുള്ളവരോടെല്ലാം ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. സമയം വളരെയായി മിസ്റ്റർ നായർ, നമുക്ക് ഉറങ്ങാം. വേണ്ട സാർ, എനിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതെന്താ? വ്രതമാണ്. ഗുഡ് നൈറ്റ്. എനിക്ക് വേണ്ട സാർ, ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണ് വന്നിരിക്കുന്നത്.
ഹലോ സർ. ഹലോ, ഐ ആം സുന്ദരേശൻ, സുന്ദരേശൻ നായർ ഫ്രം കനകാന്ത ഗോഡ് ഫോം ബാന്ദ്ര ബോംബെ, പിൻകോഡ് 400050. My telephone number is 67872. Another number 876705. My pager number is... Welcome, sir. Okay. Please come. Ah, okay, okay. Our luggage? Yes. It's okay, okay. Friends? Yes, sir. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ രണ്ട് അംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. എന്റെ ഭഗവതി, സന്യസിക്കാനൊന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കും. ചേട്ടാ, എന്താ സുന്ദരേശൻ ചേട്ടാ? ചേട്ടാ, ഇത് ചേട്ടാ, ചേട്ടന്റെ പങ്കജ വല്ലിയാ ഞാൻ, ചേട്ടന്റെ കുസുമ വല്ലിയാ ഞാൻ. എന്റെ ഭഗവതി, എന്റെ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? മേഡം തോന്നുങ്കോ, അടവോ നിന്റെ അടവെന്ന് എന്താ നിങ്ങളെ പ്രശ്നം? ഇതെന്റെ ഭർത്താവോ? അല്ല, എന്റെ ഭർത്താവോ? മേഡം, ഞാൻ ഇവരുടെ ഭർത്താവോ? ഈ ക്യാമ്പിന് പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല, എല്ലാവരും ഒന്നാണ്. ഇവിടുത്തെ നിയമങ്ങളെ രീതികളനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം, അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം. ഇദ്ദേഹത്തെ മുറി കൊണ്ടാക്കും. നീ ഏതോ ഭാഷയും പറഞ്ഞ് എന്റെ ചേട്ടനെ കൈക്കലാക്കി വെച്ചിരിക്കുക. അല്ലയോടി, നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. ആ, ഈ കാര്യത്തിലെങ്കിലും നമുക്ക് ഇനി ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണോടി, വേണം. ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ടങ്ങൾ കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വേറെ ജയിലിൽ കിടന്ന് ഉണ്ടതില്ലെന്നുണ്ടാവും. അത് വല്ലവരല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. സുന്ദരി കോതല്ലേ, എല്ലാം നല്ലൊരുപിടി തന്നെ. എടാ, എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴെന്തെങ്കിലും നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? ഒരു കിളിങ്ങാതല്ലേ. എന്റെ അമ്മേ, ഇതേ ഉണക്കത്തള്ള. ഈ ഒരു ചേട്ട സ്ത്രീയാണോ? അയ്യോ, ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അയ്യോ, അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക്. അതേ അവസ്ഥയില കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ. തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. I have to have some sugar. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ നമുക്കിവിടെ നിൽക്കണ്ടേ. ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്ത് ആവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കടാകോ.
അതെ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇവിടുത്തെ രീതികളിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ട്. പറയൂ. അതായത് ഈ പെണ്ണുങ്ങൾ മുകളിലും ആണുങ്ങൾ താഴെയും. വാട്ട്? അല്ലെ മുറികളുടെ കാര്യത്തിലെ അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്നത് എന്താ കുഴപ്പം? കുഴപ്പം ഇവിടെയല്ല, നിങ്ങൾക്കാ. അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട്. വയസ്സ് കുറെ ആയല്ലോ മുത്തച്ഛ, ഇനിയും വേണോ ഈ ഇളക്കം? ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ ആക്ഷൻ എടുക്കും. കണ്ടോ എന്താ മിസ്റ്റർ പാച്ചു? എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മിണ്ടരുത്, എനിക്ക് വട്ടറ. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും, അതും ആരോടും പറയരുത്. എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത്? അയാളുടെ കെയർ ഓഫീസ് ഒന്നാം തരം ഒരു പെണ്ണുണ്ട്, എനിക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്തായിരുന്ന അയാൾ പറഞ്ഞു. എനിക്കും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ? ഏ അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിച്ചു. എന്താ ഫൽഗുനു മാത്രം പോരാ, എനിക്കും കൂടി ഒന്ന് തരണം. തരാമല്ലോ, എന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. വരൂ, നടക്കൂ, വരൂ. ധർമ്മ, നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് ചെല്ലേണ്ട താമസമുള്ള കേറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴിയാവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ഈ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എനിക്കൂടി കേൾക്കാമോ? അങ്കലിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ലേ? വേണ്ടല്ലോ, നിങ്ങൾക്കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കലേ? വീരാതല്ലേ പേര്? അതെ, സുന്ദരിയാട്ടോ. എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം. ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാൽ ഉടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാ ഞാൻ. നോൺസെൻസ്, പൈസകളായിട്ട് പോകുന്നതിനെ പറയുന്നു. ചൂടാവണ്ട, എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിട്ടാ. അങ്കിളിന്റെ മോൻ എവിടെ? നാട്ടിലാ, മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക. അവൻ ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ. വരും വരും, അതിന് വഴിയുണ്ട്. അതിന് മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ. അവൻ ഞാൻ എവിടെ നോക്കുന്നത്? എന്താ ഇഷ്ടമായോ? അവൾക്ക് ഇഷ്ടമായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ, എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി, നിന്റെ ഫാദറിനെ ആവുന്ന ആളല്ലേടി. ചെല്ലടി. കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. അനിയ വീട്ടിലേക്ക് മരുമകളെ ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം. എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? കൊള്ളാ കൊള്ളാ, സുന്ദരി അല്ലേ? രാജയോഗമാണടാ നിനക്ക്, വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയൽ. എന്തോ? വരൂ ഡാനിയൽ. അതെ, കല്യാണം കഴിക്കണമെങ്കിൽ നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിയിരിക്കുന്നത്? ഈ മൂന്നെണ്ണത്തിനല്ലേ നിങ്ങൾ കണ്ടുള്ളൂ കലഹം? ആറ് വർഷ പോലെയല്ലേ എനിക്ക് ഭാര്യമാരി. ഓൾ ഓവർ ദി വേൾഡ് വൈഫ്സ് ആൻഡ് കുട്ടി. ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആനകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഡ്രാഫ്റ്റ് അയക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശന്റെ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ ഓപ്പൺ ആയിട്ട് മോഷ്ടിക്കുമ്പോ ഇയാള് കൂപ്പൺ അടിച്ച് മോഷ്ടിക്കുന്നു. വാട്ട്? മോഷണോ? ആര് മോഷ്ടിച്ചു? എന്താ മോഷ്ടിച്ചു? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ്. പിന്നെ
സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാ ഞാൻ വന്നിട്ടുള്ളത്. എപ്പോഴാ അത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്ക് നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരറിയാതെ നമ്മൾ വെളിയിലിറങ്ങണം. അയ്യോ, ആ വാച്ച്മാൻ വിടില്ലല്ലോ. വാച്ച്മാന്റെ എസ്കോർട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണ് സ്വാമി മധുരി. എനിക്ക് പനി ഉണ്ടോന്നൊന്ന് നോക്കൂ. പനി ഈ ക്യാമ്പ് ഒരു വർഷത്തേക്ക് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ മൈക്ക് ജാക്കിനെപ്പോലെ അടിച്ച് പൊടിക്കാം. ോ രാഗമന്ത്രം
കുളിരുമരിയ കുളിരുമായി ഒറ്റയ്ക്കോ? എനിക്കെന്റെ മണിക്കൂട്ടറില്ലേ? അവന് സുഖാണോ? പിന്നെന്താ അവന് സുഖത്തിനൊരു കുറവ്? കാര്യം കുതിരയാണെങ്കിലും സ്വന്തം പോനെ പോലെയല്ലേ നോക്കണത്. ഇവിടെ ജോലിയൊക്കെ നല്ല രസാ, കൊറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. ഏതായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ, പിന്നെ വരാം. ശരി. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആളെ അച്ഛനും നല്ല വിളിക്കേണ്ടത്. അപ്പോ വളർത്തച്ഛനാ, പക്ഷേ എനിക്ക് അച്ഛൻ തന്നെയാ. അമ്മ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കാണത്. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണുകയാണെങ്കിൽ മുഖത്ത് കാർക്കിച്ച തുപ്പ് ഞാൻ. ഹേമേ. അതെ മാഡം, കോവിലകത്തിന്റെ മാനം കാക്കാൻ എനിച്ചെന്ന് വലിച്ചറിഞ്ഞില്ലേ? അവര് ദുഷ്ടയാ ദുഷ്ട. ഞാൻ എന്തൊക്കെ പറഞ്ഞു, വിഷമം കൊണ്ട. ഐ എം സോറി. ഇന്ന് ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന എന്റെ മോളെ, ജന്മം നൽകിയിട്ടും ഒരിക്കൽ പോലും കാണാൻ പറ്റാതിരുന്ന എന്റെ മോളെ, എന്നിട്ടും അവളെനിക്ക് അന്യയാകുന്നു. അമ്മയെ വെറുക്കുന്ന അവളോട് ഞാൻ എങ്ങനെയാ അമ്മയാണെന്ന് പറയാ? എന്താ എനിക്ക് സങ്കടം? ഇതൊരു ശല്യമായല്ലോ, എന്തിനാ സങ്കടമാവുന്നേ? എന്റെ അമ്മ ചെറുപ്പത്തിലല്ലേ താനാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മ പോയി. എവിടെ പോയി? ചത്തുപോയ പട്ടി. വെറുതെ അല്ല അവര് നേരത്തെ പോയത്. വേണ്ടേ, അതിനു മുമ്പ് ഞാൻ ഈ വട്ടണ എടുത്തോളാവേ. എടുത്തോളാം. ആ കറി ഓമാന തിങ്കൾ കിടാവോ പാര പാരിൽ പാടി ഞാൻ നിന്നെ ഉറക്കാം. ഇതൊരു പുരുഷായല്ലോ. ആരും പോകണ്ട, ഞാൻ തന്നെ പോയിക്കോളാ. ഊതിക്കോ ഊതിക്കോ. കബഡി 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 പിടി 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 പിടി. എന്തായി ഫൽഗ്രൻ സാറെ? ഞാൻ വിടൂല, ഞാൻ വിടൂല. ഒന്നും അണ്ണാക്ക് കൊള്ളത കാലത്താരി സംബന്ധം ഉണ്ടാക്കി ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഒന്നും കളയാൻ
ഈ വരകടന്ന് വെളിയിൽ പോരുത്. ആത്മഹത്യ ചെയ്യാൻ മാരുതി ജിപ്സി എന്നെ വേണമായിരുന്നു അമ്മവാ. ലേശം തെറ്റിയായിരുന്നെങ്കിലേ ഇറച്ചിയിൽ മണ്ണായെന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞാ പോന്നെ. പിടിക്കാൻ വരിക മുന്നിൽ കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറകെ ഓടി. പെമ്പിള്ളേര് പിടിക്കുന്ന എന്തിനാ കൊണ്ടുപോവാൻ? അയ്യേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ? ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരല്ലേ? ഇയാൾക്ക് നല്ല സുഖമില്ല സർ, മെന്റലി. ഇത് മെന്റലി അല്ല, ഫിസിക്കലി. അതിനുള്ള മരുന്നിനെ കിളവ് തന്നെ വേണോ? ഒന്നും പറയണ്ട, നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെയായി പോലുള്ള ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കിളവനെ പിടിക്കാൻ നടക്കുക. എന്ന് വെച്ചാൽ എന്താണ് പ്രേമ തീരം? എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ. അനാവശ്യം പറയരുത്. അപ്പൊ അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, ഇയാളെ വിട്ടുതരണം. വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി. എന്റെ ഭാര്യയും പിള്ളേരും അനാഥരായി. ലേശം അറിയുന്ന മോളെ, അല്ലെങ്കിൽ വിട്ടു. ഇയാളെ വിട്ടുതരാൻ പറ്റില്ല, മാത്രമല്ല ഇയാളെ ഞാൻ കൊണ്ടുപോകും. അറിഞ്ഞിടത്തോളം ഒക്കെ മതി. പറയുന്നേ അമ്മ കുറി, നീ പറയില്ലേ അമ്മ? അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ പറയടേ. ഞങ്ങൾ സമ്മതിക്കില്ല. ഈ അമ്മാവിന്റെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കില്ലേ? മൂന്നാം മാസം പച്ചമാങ്ങയിലെ പുളി ഒഴിക്കോ. ഏതായാലും ആ പെമ്പിള്ളേരെ ഒന്ന് രക്ഷപ്പെട്ട് നന്നായി. സാർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെയുള്ള എന്റെ പൊടി പോലും കാണാതിരിക്കുന്നതല്ലേ? എനിക്ക് ഈ ചെറുക്കന്റെ വർത്തമാനം തീരെ പിടിക്കുന്നില്ല കേട്ടോ. പോട്ടെ അമ്മാവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ. ഇപ്പൊ എന്റെ അച്ഛനാ എന്നാ അവന്റെ വിചാരം. ആ അടക്ക പോട്ടെ. ചേട്ടൻ എവിടെ ഇറങ്ങേണ്ടത്? എന്റെ വീട്ടിലെ. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്തു വെച്ചാ തൃശ്ശൂര്. തുടങ്ങിയിട്ട് എത്ര നാളായി? അഞ്ചാറോ അല്ലായി. ദേഹോപദ്രണ്ടോ? ഉണ്ടല്ലോ. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിനി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിനി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്? നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോകണം. അയ്യോ, ഈ സാധനത്തിന് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യണേ? വരൂ, നമുക്ക് പോ. ചതിക്കരുത്, ഇനി മേലിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു ഒരു രക്ഷകൻ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഈ കുട്ടിച്ചാത്താൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. ലോഡൊന്നും ഇറക്കിക്കോളൂ, വേഗം മുളും ചെല്ലേ. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട, എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ. ആടാം പാടാം ആരോ മത്സേകവക്ക് വട്ടുപിടിച്ച കഥകൾ.
കൊട്ടിടിക്കില്ല, അങ്ങനെ വീരനായകനല്ലേ. കോമലാളെ കണ്ട് ഞാൻ പോന്നിലാവിൽ. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോകണമെങ്കിലേ പിടിച്ചേരാ എന്നെ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ അഡ്രസ്, വിജയകൃഷ്ണൻ സൂപ്രണ്ട് പോലീസ് ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പേ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. സീ യു, ബൈ ബൈ. നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്ന പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ജോലിയൊക്കെ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നേ. അനക്കിനി ഒരാഴ്ചത്തേക്ക് ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാ പിന്നെ നല്ല പോലീസാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ചു വന്നോ. അമ്മ ഏത് നേരത്താണ് ഇങ്ങനൊരു ശവത്തിന് എന്റെ തലയെ കെട്ടി വെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞ് കേക്കാനിട്ട് അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതെടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ്ലാൻഡിലെ പെണ്ണ്? ഒരു അമ്മാവിന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു കൂട്ടം അവള് തന്നെയാ. അതിനേക്കാൾ നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്തേവി. പൂലാന്തേവി, പൂലാന്തേവി എന്ന് എന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുത്. ഞങ്ങൾ മുതിർന്നു ആലോചിക്കട്ടെ. അതിനുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരം ചുറ്റി കളിച്ച അമ്മയെ കൊണ്ട് ചെവി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേണ്ടിച്ചോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ? ഞങ്ങൾ ആഭ്യന്തര മന്ത്രി കുറ്റം പറഞ്ഞാലോ. പറഞ്ഞാലെന്താ? നിരുത്തരവാദിത്വം അടിച്ചു. നിങ്ങളൊന്നും വിട്ടാതിരി, മിനിസ്റ്റർ വരുന്നുണ്ട്. ഇവിടെമാരിടപാടൊന്നും വേണ്ട, നമ്മള് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ ചേച്ചിട്ട് അവിടെ വന്നേ. സാർ വേണം. മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലും. അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാ. കോഴിക്കോട് മലപ്പുറം വരുമ്പോ വലിയ വ്യത്യാസമുണ്ടല്ലോ. ഈ കുള്ളൻ എന്നെ അകത്തെ കടത്തി വിട്ടില്ല, എല്ലാം തല്ലി തേർത്തി ഞാൻ ഓടി. പറ ഇയാൾ ഓടി പർമ്മത്തേന്റെ കയ്യറോ. പറോ പറോ ശവം. ഇങ്ങോട്ട് മറിക്കേ അകത്തെ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ രുദ്രമ്പിള്ള. ഏത് രുദ്രമ്പിള്ള? അയ്യോ, കണ്ടശാൻ കടവ് സ്കൂളിൽ മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രമ്പിള്ള. ഉച്ച കഞ്ഞി രുദ്രമ്പിള്ള. ഓ രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി അങ്ങനെ. ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യം കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചയായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA എങ്കിലും ആവായിരുന്നു. എന്തേ അങ്ങത്തെ, അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് എന്ത് ഫലം? തോന്നുന്ന തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്. അതേതോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. താൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക, ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ. അതെങ്ങനെ? ഇലക്ഷന് രണ്ടേ രണ്ട് വോട്ടിന് ചോദിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കില്ലേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വല്ല കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ, ഒന്ന് പറയുന്നേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണെന്ന്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കൂടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയാൽ നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരും വായിച്ചെന്ന് വിട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര,
ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ. എക്സ്ക്യൂസ് മീ, ഇത് മിസ്റ്റർ ഭദ്രംപിള്ള. രുദ്രംപിള്ള, സോറി രുദ്രംപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാറൊരു പോലീസുകാരനാണെന്ന്. രണ്ടു ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രംപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാളെ സമ്മതിച്ചു. അത് വേണോ സാറിന്? ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയും ഇല്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പോ നേരം വിളിക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. പിടിച്ചു. സീ ഫുഡ് എക്സ്പോർട്ടറാ ഞാൻ പറഞ്ഞതാ. ഡാനിയൽ എംഡി ഞങ്ങൾ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരന. അതെന്താ മിസ്റ്റർ രുദ്രംപിള്ളേ? രണ്ട് കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രംപിള്ള ഇവിടുന്ന് മടങ്ങു. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ രണ്ട് ചെറുപ്പക്കാർ അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രംപിള്ള. മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രംപിള്ള മിസ്റ്റർ, ഇതിലും വരെ എത്ര എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രമോഷൻ പോയി, പോട്ടെ. ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിട്ട് രക്ഷപ്പെട്ട അവന്മാര് വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനോ അവന്മാര് എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത്. മോഷണലായി പോയി. സാരമില്ല, രുദ്രംപിള്ള യാത്ര ചെയ്ത് ചികിത്സയല്ലേ. പോയൊന്ന് കുളിച്ച് ഒന്ന് ബസ്സായിട്ട് വരിക്കോ. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാ നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരെ പറ്റി കൊന്ന് അവനെ കൊല്ലണം. അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, ഡെയിലി എല്ലാവർക്കും ഓരോ കംപ്ലൈന്റ്. പ്രായമായവരല്ലേ, സാരമില്ല. അപ്പോ മാഡം, എന്താ മിസ്റ്റർ നായർക്ക് നല്ല സുഖമില്ല. ഐ മീൻ സം മെന്റൽ പ്രോബ്ലം. അയാൾക്ക് മാനസികമായി യാതൊരു തകരാറുമില്ല. എല്ലാം നിങ്ങളുടെ തോന്നലാണ്. അല്ല, ഇന്നലെ രാത്രി. പ്ലീസ്. ഐ എം സോറി. എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല. കുളിച്ചിട്ട് നാല് ദിവസമായി. ആ ജഡ്ജ് ഗോതർമ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ എന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ച് കയറിയതാ. അല്ല മാരിയോ, ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഹലോ, പറഞ്ഞെടുത്ത് ഉറങ്ങിയാണോ? എന്താ മുടി തലമുടി താടി ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി മുടി താടി മുടി താടി മുടി താടി മുടി. എവിടുന്ന് ഒരു മുദ്രവാക്യം വിളി? അത് കടച്ചതാണ് ഞാൻ. കാറ്റ് ഉറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്ന നന്നായി.
അത് വേറെ മറുത്ത ചത്തു എന്റെ ഈശ്വര ഈ പണ്ടറക്കണ്ണ് കൊണ്ടിടങ്ങേണ്ട സ്ഥലം വന്നു ദൈവമേ അയ്യോ എന്റെ ഈശ്വര പിടിക്കപ്പെട്ടു കീഴിറങ്ങുന്ന നല്ലത് ഇനി എന്താ ഒരു വഴി തട്ടിപ്പോയോ ദൈവമേ വടി എന്നാ തോന്നണേ പോലീസുകാരൻ ചത്താനും കുഴപ്പമില്ല എന്റെ ജീവൻ കിട്ടിയില്ലേ ഈശ്വര അയ്യോ കാണൽ ഇത് ഞാനാ ഗോതവർമ്മ വാതിൽ തുറക്കൂ ഏത് ഗോതമ്പ് വർമ്മ അല്ലെങ്കിൽ ഞാൻ വാല് ഓർക്കില്ല എനിക്ക് സുഖമില്ല ഞാൻ ഗോതവർമ്മയാ ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് ഓർക്കൂല അയ്യോ വേഗം അത്യാവശ്യമാർമ്മ മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല അയാൾക്ക് സുഖമില്ല എന്ന് സൂക്ഷിക്കണം അയാൾക്ക് വട്ടേ ഇടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി സുന്ദരേശ കണ്ടുകൂടെ കേശവാട്ടത്തിലൊരാൾക്ക് വട്ടായി അയാൾ അകത്തോട്ട് വാതിൽ തുറക്കുന്നില്ല ഒന്ന് മാറിയല്ല എനിക്ക് മാറി 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 ദൈവം ഇവിടെ കേറാൻ ഒരു കുന്തില്ലേ ഒന്നും ഞാൻ കുമ്പത്തേക്കുള്ള തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ ഒന്ന് പിടിച്ചോ ഒന്ന് പിടിയോടോ പോയിട്ട് പിടിക്കോ നോക്കിക്കാതെ ആ പിടിച്ചോ എന്ത് പറ്റി മിസ്റ്റർ നായർ എടാ എന്റെ താടി മുടി ആ ഭ്രാന്തൻ ഒടുക്കം പിടിക്കാനിട്ട് എടുത്തോണ്ട് പോയി എങ്ങോട്ട് എങ്ങോട്ട് പ്രാർത്ഥനാ മുറിയിലോ ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ അതിനകത്തേക്ക് വലിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്ന് പോയി എടുത്തോണ്ട് വാടാം മിസ്റ്റർ നായർക്ക് സുഖമില്ല നിന്റെ അപ്പന സുഖമില്ലാത്ത അവന്റെ അപ്പൻ അസുഖം തന്നെയാണ് പേടിക്കണ്ട മിസ്റ്റർ നായർക്ക് സുഖമില്ല മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട് ഞാൻ എടുത്തോണ്ട് വരാം മാറ്റല്ലേ എന്തായി നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തില കൈ എത്തുന്നില്ല ഇന്ന് രാത്രി എടുക്കാം ഇന്ന് മുഴുവൻ അസുഖം പറയാം എന്റെ ദൈവമേ മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ അതുവരെ ആരും ശല്യപ്പെടുത്തരുത് നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം അയ്യോ വേണ്ട 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 എല്ലാവരും പറഞ്ഞല്ലേ ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ ആ ഡോക്ടറെ കൊന്നു സാരമില്ല നാളെ എല്ലാം ശരിയായിക്കോളൂ എന്റെ മുറി ഇന്നൊരു ദിവസം വേറെ മുറി തരാം വേണ്ട എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി ഓക്കേ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും ഹലോ നിങ്ങൾ പോണം നിന്റെ അമ്മയുടെ നായര് ഓട പുല്ലേ ഓ അച്ഛനാ മൈ ഫാദർ എന്നെ കാണാൻ ഒളിച്ചു വരാന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു വരൂ അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ ഭാര്യരല്ലേ അതെ
ഞാനൊരു കല്യാണ ആലോചനയുമായി വന്നതാ. എനിക്കോ? നിങ്ങളെ മോൾ ഒരു നല്ല കാര്യം പറയുമ്പോ വായം പൊളിച്ചു നിൽക്കുന്നു. അല്ല, താങ്കൾ തന്നെയാണോ വരൻ? എന്റെ സാറാ. ഈ ഏരിയയിൽ ചാർജ് എടുക്കാൻ വന്ന പുതിയ പോലീസ് ഓഫീസറാ. പുള്ളിക്കാരൻ നിങ്ങളെ മോളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. ഞാൻ മാക്സിമം പാലോച്ചു, നടക്കുന്നില്ല. പുള്ളിയുടെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ അങ്ങ് നടത്തി കൊടുക്കാന്ന് കരുതി. ദാ ഫോട്ടോ, അഡ്രസ് എഴുതിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഞങ്ങൾ കുറച്ച് കാരണം അടുത്ത് തന്നെ വരും. വരട്ടെ. അച്ഛൻ കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട് ആള്? കൊള്ളാം, നല്ല സെലക്ഷൻ. ഒരുമാതിരി നോട്ടോ ഇയാളുടേത്. അയ്യോ, എന്റെ പൊന്നു മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ, എന്താ പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തേന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. ഓ, നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ടവന്റെ അപ്പനാടാ പുല്ല. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമ്മാതിരി അലവലാതെ എന്നുള്ള വിവരം ഞമ്മക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനേക്കുള്ള ഒരു രോഗിയുമില്ല. ഇമ്മാതിരി കുരുത്ത കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിന് പുറത്താക്കി വാതിൽ ഇറക്കാൻ പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരെ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. വിളിച്ചാളപ്പോ കണ്ടേ ശ്രീലംബാരൻ? അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. പുറത്താക്കാൻ പറട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. പുറത്ത് വെച്ച് പറ്റില്ലേ? ഏത് നായ്ക്കൊരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. ഗേറ്റിനെ പുറത്താക്കാനല്ലേ പറ്റൂ. തണുത്ത് പറച്ച് ചത്താലും ശരി, ഞാൻ അകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോകും. അവർ ആയതുകൊണ്ട് നല്ല നിലാവുണ്ട്. നിർത്താൻ കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. തുടങ്ങി വാ. ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂടു തന്നെ. നല്ല പറ ആരോളം
അർദ്ധരാത്രി മതിൽ ചാടി തെണ്ടാൻ നടക്കണം. ഞങ്ങള് കാറ്റുകൊള്ളാ പോയതാ. കാറ്റ് പോകാൻ കാലത്താ ഒരു കാറ്റുകൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്. അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണുമല്ലോ. എന്നിട്ടും വേണോ ഇളക്കാം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലോ കസ്റ്റഡിയില്. ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. നാളെ നേരം പുലർന്നാൽ എല്ലാവരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ? ഒരു കാലത്തും ഞങ്ങളെ പുറത്താക്കല്ലേ? പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ എറിഞ്ഞാൽ അവളെ കൊല്ലും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം. നിങ്ങൾക്കും വരാമായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി? എല്ലാവരും എവിടെ പോയി? അയ്യോ, ചാലു സുന്ദരം! ചാലുകൈ കുളിർകുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീന്തത് ആലുവ പുഴയിൽ അമ്പുചാക്ഷി. ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു. എന്നാലത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരമൊരവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ആഹാ, ഒരു കവിത പോലെ ഉണ്ട് ഈ സ്ഥലം. നമുക്ക് കുറച്ചു നേരം ആ തണലിൽ പോയിരിക്കാം. വരൂ. അതെ, വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ ഇല്ലീഗൽ വെപ്പൺസാ. ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാ. എല്ലാം കൂടി എടുത്തിട്ട് പോയാലോ? വേണ്ട, നമുക്കിത് പഴയ പോലെ മൂടി വെക്കാം. എന്നിട്ട് ഈ വിവരം പോലീസിന് അറിയിക്കാം. എങ്കിലിത് ബാലുവിനോട് തന്നെ നമുക്ക് ആദ്യം പറയാം. അയാൾ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യണ്ട. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. അത് അപകടമാണ്. പോലീസ് ഇടപെട്ട സംഗതി കുഴപ്പമാകത്തേ ഉള്ളൂ. നമ്മളെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി എന്തായാലും പോലീസിന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? നമ്മളിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു നോക്കുക. അവർ ആക്ഷൻ എടുക്കും. ഈ ആയുധങ്ങൾ ആരുടേതാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ മറ്റോ ആണെങ്കിൽ അവരടങ്ങിയിരിക്കോ? ആയുധങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വേണ്ട, നമ്മൾ എടുത്ത് ചാടണ്ട. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ഓഫീസറുണ്ട്, അദ്ദേഹവുമായി ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്ത് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഉത്തരവാദിത്തമില്ലാത്ത നായ്ക്കൾ! മറ്റുള്ളവർ കാണുന്നിടത്ത് വലിച്ചെറിയാനല്ല ആയുധങ്ങൾ നിന്നെ ഏൽപ്പിച്ചത്. ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അതെ. പിന്നെ എങ്ങനെ അവരത് കണ്ടു? അത് നമ്മൾ കൊണ്ടുവന്ന അതേ കിഴവന്മാർ. നിന്നെയാണ് ഞാനത് ഏൽപ്പിച്ചത്. നീ അതിനെ മറുപടി പറഞ്ഞേ പറ്റൂ.
സ്റ്റേറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ആൾക്കാരെ വിട്ടു കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ പല പ്രമുഖന്മാരെയും ലൗലാൻഡിന്റെ മറവിൽ നമ്മളോട് കൊണ്ടുവന്നത്. അവരെ ആയുധങ്ങൾ കണ്ടറിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം നമ്മൾ ദൗത്യത്തിലേക്ക് നീങ്ങണം. യെസ്, അവരെ ബന്ദികളാക്കി ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മുടെ ആൾക്കാരെ വിട്ടുതരാൻ. അതിനായി ഒരു പിക്നിക്കിനെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവരെ നമ്മൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക്, എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ രണ്ട് ചോട്ട കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത രണ്ട് പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്ത് വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ ഉച്ചക്കഞ്ഞി രുദ്രമ്പിള്ള ഒപ്പ് വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമില്ല, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാൻ. ചതിച്ചല്ലോ, എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ഞ രുദ്രമ്പിള്ള മുങ്ങി ചത്ത രുദ്രമ്പിള്ള ആയില്ല പറച്ചോലെ. എങ്ങോട്ടായാലും ഇട്ട് പണയാൻ പറ്റില്ല. ആത്മഹത്യ പിന്നെ ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. മാഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഓ, ഇന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വഴി പഠിക്കണ്ടേ? മാനേജ്മെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾ ചിലർ ഇവിടെ വന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതിനുള്ള ഏർപ്പാടൊക്കെ ആകുന്നുണ്ട്. എന്റെ ദൈവമേ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഞാൻ പറയാം, എല്ലാം എന്റെ ആൾക്കാരാണ്. അതെ, ലൗലാൻഡിന്റെ ഉടമസ്ഥൻ അനാഥനായ ബാലു, അയാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപറ്റം തീവ്രവാദികളുടെ നേതാവായ ബാലചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ല. ആവേശമൊന്നും വേണ്ട, ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലൗലാൻഡ് തുടങ്ങിയത്. പാവപ്പെട്ട കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്ത് അവരുടെ കുടുംബം നന്നാക്കാനും അല്ല ഞാനത് തുടങ്ങിയത്. ഞങ്ങളുടെ കുറെ സഹോദരന്മാർ സർക്കാർ ജയിലിലുണ്ട്. നിങ്ങളെ വെച്ച് വേണം എനിക്കവരെ മോചിപ്പിക്കാൻ. ഞാൻ അഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഇര. ഇത് വഞ്ചനയാണ്. വഞ്ചന? അതെ, ശരി. വർഷങ്ങളായി ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളുടെ സർക്കാർ കാട്ടുന്ന വഞ്ചന. ഒരുത്താൻ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ എല്ലാവരുടെ മുഖങ്ങൾ വീഡിയോയിൽ പകർത്തണം, ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. അല്ലേ, കമാ.
സ്റ്റുപ്പിഡ്. ഇത്രയും വലിയൊരു കിഡ്നാപ്പിംഗ്, അതും സൗസൈഡിൽ ഫസ്റ്റ് ടൈം. മാസങ്ങൾക്ക് മുൻപ് കേരള പോലീസിന്റെ പിടിയിലായ ടെററിസ്റ്റുകളെയാ അവരാവശ്യപ്പെടുന്നത്. സർ, അവങ്ങളെ എപ്പോഴും റിലീസ് പണം മുടിയോ സർ? മുടിയാതെ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് വിലയാവുണ്ടാകുക? അപ്പൊ അവങ്ങ കസ്റ്റഡിയിൽ നിൽക്കുന്ന വിഐപിസ്? യെസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കാതെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിഐപിസിനെ പുറത്തു കൊണ്ടുവരണം. അതെപ്പിടി സർ? വഴിയെടുക്ക്. മിസ്റ്റർ വിജേഷൻ, ഇത്തരം സിറ്റുവേഷൻ നേരിടാൻ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഓഫീസർ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അവരുടെ ഒളിവ് സംഗീതം എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് കണ്ടുപിടിക്കണം. ശ്രമിക്കാം സർ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് അത് പറയൂ. ഇത്തരം ഒരു സാഹചര്യത്തിൽ വലിയൊരു ഗ്രൂപ്പ് അറ്റാക്കിനേക്കാൾ നല്ലത് ഗറില്ല ഓപ്പറേഷൻ തന്നെയാണ് സർ. മിസ്റ്റർ വിജേഷൻ അല്ലാതെ ഗറില്ല ഓപ്പറേഷൻ ട്രെയിനിങ് ലഭിച്ചവർ ഇവിടെ ആരും ഇല്ലെന്നറിയാം സർ. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ മിലിറ്ററി വിംഗിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചൊരു 4 പേരെ നമുക്ക് വിട്ടുകിട്ടണം സർ. അത് ഡിപ്പാർട്ട്മെന്റ് ഒരു ക്ഷീണവും വരില്ല. അത് വേണം സർ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. അടച്ച വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയതാ ഇതി. മനസ്സമാധാനത്തോടുകൂടി ഇവിടെ ഇരുത്തൂല. ഇതാ പറഞ്ഞത്, കള്ളര് പോലീസിന് മരണം ഒരുപോലെ തന്നെയാ. നായരേട്ടം പറഞ്ഞ വളരെ ശരിയാ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലവ്ലാൻഡിൽ ജോലി ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ പത്രപരസ്യം കണ്ട് ഇന്റർവ്യൂവിന് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ ഞങ്ങളും. ഇനിയിപ്പോ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? എല്ലാരും പെട്ടുപോയില്ലേ? ഇനിയിപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളെ വെളി വിടുവോന്നാ സംശയം. അല്ലെങ്കിൽ നമ്മുടെ വരണം വരണം. മന്ത്രി അടക്കം അകത്ത് എടുക്കുമ്പോഴാണ് അവൻ ചോദിച്ചത്. തടവിലായ മന്ത്രിക്ക് ഇനി നാട്ടിൽ ചെന്നാൽ എന്ത് വിലയാണാവോ? ഈ ഒറ്റക്കാരനും മതി മന്ത്രിസഭ താഴെ പോവാൻ. ഇത്തരം തിക്താനുഭവങ്ങൾ ഒരു സാഹിത്യകാരന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. കഷ്ടതകൾ അനുഭവിച്ചാലേ നവതവങ്ങളായ സൃഷ്ടികൾക്ക് ജന്മം നൽകാനാവൂ. ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടല്ലേ തള്ളി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സുഖം തന്നല്ലേ? എന്ത് തെറ്റാ ചെയ്തത്? ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും ശരിയാ ചെയ്യുന്നത്. ഈ ഞാനും ആളുടെ ഡെഡ് ബോഡി തെരുവിലെത്തി. നാടോട്ട് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. സ്ഥലം അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ? എന്തെങ്കിലും വിവരം കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസി തന്നെയാണ് ഞാനിപ്പോഴും. ഇക്കണക്കിന് പോയാൽ നമ്മൾ ആരും രക്ഷിക്കാനായി ചെല്ലേണ്ടി വരില്ല. മിനിസ്റ്ററോട് മറുപടി പറയേണ്ടത് ഞാൻ. ഭരണക്കസേരയുടെ കാലുറപ്പിക്കാൻ വേണ്ടി ചാവേറ പടകളെ പോലെ വളർത്തിയെടുത്തല്ലേ ഗ്രൂപ്പിലേക്ക്. എന്നിട്ടിപ്പോ മിസ്റ്റർ വിജേഷൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അതാ എനിക്കറിയുന്നത്. യാതൊരു തുമ്പും കിട്ടാതെ ഓടി ചെന്നവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും എനിക്കില്ല. വിജേഷൻ സോറി സർ.
എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്റെ രുദ്രമ്പിള്ള? അതറിയാമായിരുന്നു, നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നു. ഞാനെന്റെ സെറ്റ് കൊണ്ടുവരാനും മറന്നു. വയർലെസ് സെറ്റ്. വെടി വെക്കരുതേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്ന് മൂത്രം ഒഴിച്ചാ കൊള്ളാം. ഒഴിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോണമെന്നില്ല, എന്നാലും പോവാ. ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാലോ കൊല്ലണം. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോലെ ഞങ്ങളെ തട്ടി ഒന്നും കിട്ടൂല എന്നെ തോക്കേട്ടാ. ഞങ്ങളെ ആരായതൊക്കെ ഇവര് പ്രശ്നക്കാരാ? ഇത് ഞാനാ രുദ്രമ്പിള്ള. രുദ്രമ്പിള്ള എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുക്കണം സാർ. ഈ തോക്കൊന്ന് പിടിച്ച് ഞാൻ പോയി വേഷമൊന്ന് മാറി, അല്ലെങ്കിൽ അവന്മാർക്ക് സംശയം തോന്നും. ഞാൻ പറഞ്ഞില്ലേ സാർ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ലെന്ന്? നീലഗിരി കുന്നുകളുടെ വടക്കേറ്റത്തുള്ള കാടുകൾക്കുള്ളിൽ അവിടെ ഒരു ദ്വീപുണ്ട്, അവിടെയാണ് അവരുടെ സങ്കേതം. ഇനി സമയം വൈകണ്ട സാർ. മിലിറ്ററി ഓഫീസേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് സാർ. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സാർ. Thank you.
എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഇസ് മൈ ഡ്യൂട്ടി. അത് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. ഞാനിവിടെ ഒരു സങ്കടം കൊണ്ട് ഒരുക. റിട്ടയർമെന്റിന് മുമ്പ് ആ രണ്ട് കള്ളന്മാരെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്റെ ഈശ്വര, നീ അവരെ ഏത് പാതാളത്തിലാണോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതോർത്ത് സങ്കടപ്പെടേണ്ട രുദ്രമ്പിള്ള, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നീ എന്റെ ഭാരം കൊണ്ടുപോയി അന്തിമാനത്താലിൻ കൊമ്പത്തന്നം പിന്നം ചേക്കേറും.